സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. എറണാകുളം മുതൽ വയനാട് വരെ ഓറഞ്ച് അലർട്ടും കൊല്ലം മുതൽ കോട്ടയം വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. കാപ്പിമലയിൽ ഉരുൾപൊട്ടിയതോടെ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു. തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. നിലവിൽ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി അരുൺ പാറക്കലും കൊല്ലത്തുനിന്ന് മിഥുൻ മുരളിയും ചേരുകയാണ്. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ സംസ്ഥാനമാകെ ദുരിത പെയ്ത്ത് നടക്കുകയാണ്. കൊല്ലത്തെ സാഹചര്യങ്ങളെ പ്രകാരമാണ് വിവരങ്ങൾ. രോഹിണി, നിലവിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കൊല്ലം ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാലാവസ്ഥ പ്രതികൂലമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ മുതൽ കൊല്ലത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായി നിർത്താതെ പെയ്യുന്ന മഴ ലഭിച്ചിരുന്നു കൊല്ലത്ത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിലുമാണ് മഴക്കെടുതി ധാരാളമായിട്ട് വ്യാപകമായി ബാധിച്ചിരിക്കുന്ന രണ്ട് പ്രദേശങ്ങൾ കൊല്ലം ജില്ലയിൽ. കരുനാഗപ്പള്ളിയിൽ നഗരസഭാ പരിധിയിൽ 10 ഡിവിഷനുകളിലായിട്ട് 300 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വെള്ളം കയറുന്നതിനുള്ള കാരണവും ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴയാണ്. ഈ മഴ മൂലമാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളിയിലെ 300 കുടുംബങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഇവിടെ നിലവിൽ കൊല്ലം ജില്ലയിൽ എങ്ങും തന്നെ ഔദ്യോഗികമായിട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ കടക്കും എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കൊല്ലത്ത് രണ്ട് സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് കൊല്ലം നഗരസഭയിലും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിലും. ഈ രണ്ട് ഭാഗങ്ങളിലാണ് മഴക്കെടുതി വ്യാപകമായി ബാധിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന ആശങ്ക ഈ കടൽക്ഷോഭ ഭീഷണിയാണ്. കടൽ തീരം തീരപ്രദേശം ധാരാളമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം കഴിഞ്ഞ രാത്രികളിലായിട്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വലിയ ഭീതിയിലാണ് കഴിഞ്ഞ് വരുന്നത്. കടൽക്ഷോഭം കടല് തിരമല അടിച്ചു കയറി വീടിന് ഉള്ളിലേക്കൊക്കെ കയറുന്ന സാഹചര്യമുണ്ട്. പല വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന സാഹചര്യം കൊല്ലം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ കടൽ തീരത്ത് തീരദേശ നിവാസികൾ ആശങ്കയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം ബീച്ചിന്റെ സംരക്ഷണ ഭിത്തി അടക്കം തകർന്നു പോണ സാഹചര്യവും ഉണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് താനിക്കൽ കടപ്പുറത്താണ്. ഈ ഭാഗത്തും വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെയും കടൽ ഭിത്തിക്കപ്പുറത്തേക്ക് ഈ കടൽ തിരമാല കയറി വരുന്ന വലിയ തിരമാല ശക്തമായി വീശുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതിശക്തമായിട്ടുള്ള തിരമാലയാണ് ഈ കടൽ തീരത്തേക്ക് ഏകദേശം 100 വരെ പരിധിക്ക് ഉള്ളിലേക്ക് കടൽ കയറുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് കൊല്ലം ജില്ലയുടെ തീരദേശ മേഖലകളിലെല്ലാം കാണാൻ കഴിയുന്നത്. ഈ മേഖലകളിലുള്ള ജനങ്ങളുടെ വീടുകളിലെല്ലാം ഇതുപോലെ തിരമല അടിച്ചു കയറി വ്യാപകമായിട്ടുള്ള നാശനഷ്ടം, ചെറിയ രീതിയിലൊക്കെ ഭാഗികമായി വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പക്ഷേ അത്ര ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടുമില്ല. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ ഔദ്യോഗികമായി തുറന്നിട്ടുമില്ല. തുറക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലായിരിക്കും. കാരണം അവിടെയാണ് 300 വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത്. അത് പെയ്ത്തു വെള്ളവുമാണ്. അത് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ മഴ ശക്തമായിട്ട് പെയ്യാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ ഈ മഴവെള്ളം ഈ വീടുകളിൽ കയറിയിരിക്കുന്ന വെള്ളം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യവും നിലനിൽക്കുന്നില്ല കൊല്ലം ജില്ലയിൽ. പക്ഷേ ഈ 4 ഈ കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലുള്ള സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകളിൽ നിന്നും ഹെഡ്മിസ്ട്രസ്സുമാരുടെ കയ്യിൽ നിന്നൊക്കെ അത്യാവശ്യ ഘട്ടമെങ്കിൽ ക്യാമ്പുകൾ തുറക്കുന്നതിന് വേണ്ടി താക്കോൽ ഈ വില്ലേജ് ഓഫീസർമാർ കരുതി വെച്ചിട്ടുണ്ട്. അത് ദുരിതാശ്വാസ ക്യാമ്പുകൾ വേഗത്തിൽ തുറക്കുന്നതിനും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനൊക്കെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി സജ്ജമാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ ഈ കരുനാഗപ്പള്ളി താലൂക്കിലും അതോടൊപ്പം തന്നെ കൊല്ലം നഗരസഭാ പരിധിയിലുമൊക്കെ തുറക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അങ്ങനെയുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഈ കടൽക്ഷോഭ ഭീഷണി തന്നെയാണ്. കടൽ കയറും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ തീരദേശത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ യാതൊരു കാരണവശാലും ആരും ഇറങ്ങരുത്, ബീച്ചിന് സമീപത്തേക്ക് പോകരുതെന്നുള്ള ഒരു കർശന നിർദ്ദേശവുമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ധാരാളം ജനങ്ങൾ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് കൊല്ലം ബീച്ചിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ആളുകൾ ജില്ലയിൽ എത്തുന്ന ഒരു സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഏകദേശം 6 താഴ്ചയിലേക്ക് കടൽ കൊണ്ടുപോയിരിക്കുകയാണ്. കൊല്ലം ബീച്ചിന്റെ ശരി, മിഥുൻ ദയവായി തുടരുക, ഞാൻ മിഥുനിലേക്ക് എത്താം. കോഴിക്കോട് നിന്ന് അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? നിലവിലെ അലേർട്ടുകൾ എപ്രകാരമാണ്? രോഹിണി, ഇന്നിപ്പോ കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുപാട് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുപാട് തുറന്നിട്ടുണ്ട്. മാത്രമല്ല NDRF ടീമൊക്കെ ഇപ്പോൾ ശക്തമായ ഒരു നിരീക്ഷണം പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നദീതീരങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട് നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന എളമരം
കടവ് പാലത്തിന് മുകളിലാണ്. അതായത് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചാലിയാറിന് കുറുകെയുള്ള എളമരം പാലത്തിന് മുകളിലാണ്. ഇപ്പോൾ ചാലിയാറിന്റെ ജലനിരപ്പൊക്കെ ഉയർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ ഈ വെള്ളത്തിലൂടെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. കടലിനോ അല്ലെങ്കിൽ പുഴകളിലോ പോകരുതെന്നുള്ള നിർദ്ദേശം കർശനമായി തന്നെ ഉണ്ട്. അതുപോലെ പോലീസും അതുപോലെ ഫയർഫോഴ്സും ഈ NDRF ടീമും ഒക്കെ ഒരു കർശനമായ ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തുണ്ടായ രോഹിണി. ശരി, കോഴിക്കോട് നിന്നും അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്ക് ഒരൽപ്പം ശമനമുണ്ടെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. മഴയുമായിട്ടുള്ള വാർത്തകളും തത്സമയ വിവരങ്ങളും നമ്മുടെ പ്രതിനിധികൾ നൽകും. അതോടൊപ്പം ചില വിലയിരുത്തലുകളുമായി ദേശീയ പുഴ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറിയായ TV രാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ TV രാജൻ, സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര ജലകമ്മീഷന്റെ ഉത്തരവനുസരിച്ച് പുഴകളെല്ലാം അപകട നിലയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയാണ്. നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥ, തീരത്തുള്ളവർക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളും ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടു കഴിഞ്ഞു. പക്ഷേ ഒരു നിരന്തരം ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുഴകളുടെ സ്വാഭാവിക ഗതിയെ പലപ്പോഴും നിർമ്മാണ പ്രവൃത്തികളുടെ ഒക്കെ തന്നെ കാരണഫലമായിട്ടാണ് ഇങ്ങനെ കരകവിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ തനത് സ്വഭാവത്തിൽ അതിനെ ഒഴുകാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്നൊരു വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് നമ്മുടെ നദികൾ ചെന്നെത്തില്ല എന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണ്? 1924 ബ്രിട്ടീഷ് സർക്കാർ പുഴകളെ സംബന്ധിച്ചിട്ടുള്ള സർവേ നടത്തി, ഭൂമി സംബന്ധിച്ച് മൊത്തത്തിലുള്ള സർവേ നടത്തി. ആ സർവേ നടത്തിയപ്പോൾ പുഴയുടെ നേർപകുതി ഓരോ വശത്തും പുഴ പുറമ്പോക്കായി നിശ്ചയിച്ചു. അതായത് പുഴയുടെ മൊത്തം വീതി എത്രയാണോ അത്ര വീതി പുഴയുടെ ഇരുവശത്തുമായിട്ട് പുഴ പുറമ്പോക്കായിട്ട് നിശ്ചയിച്ചു. ഈ പുറമ്പോക്കുകളെല്ലാം തന്നെ ഇന്ന് അന്യാധീനപ്പെട്ട് കൈയേറിയിരിക്കുകയാണ്. ഈ ആ കൈയേറിയ പ്രദേശം പുഴയുടേതാണ്, പുഴയുടെ ഫ്ലഡ് പെയിനായിട്ട് ഉപയോഗിക്കേണ്ടായിരുന്നു. മഴവെള്ളം ഇത്രയും സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. മഴക്കാലത്ത് ശക്തമായ മഴ വന്നാൽ ഇത്രയും ഭാഗത്തേക്ക് കൂടി വെള്ളം ഒഴുകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് അന്നത്തെ സർവേ നടത്തിയതും ലിറ്റോ മാപ്പ് അനുസരിച്ചിട്ട് ഇത്രയും പുഴയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചതും. ഇതെല്ലാം തന്നെ കയ്യേറുകയും ഇന്ന് കേവലം 50 മീറ്റർ പരിധിക്ക് ഉള്ളിൽ പോലും കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുക്കാനും പുതിയ നിർമ്മാണങ്ങൾ അനുവദിക്കാനും സർക്കാർ നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ പുഴ ഇനിയും കരകവിയും. മാത്രമല്ല, 1970 നമുക്ക് 12 ലക്ഷം ഹെക്ടർ വയലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് 1.5 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. അപ്പം പുഴയുടെ അല്ലെങ്കിൽ മഴവെള്ളം കെട്ടി നിൽക്കേണ്ട വയലുകളിൽ നികത്തി കഴിഞ്ഞു. പുഴവെള്ളം എത്തിച്ചേർന്ന് സംഭരിക്കപ്പെടേണ്ടിയിരുന്ന കുളങ്ങൾ നമ്മൾ നികത്തി കഴിഞ്ഞു. കുളങ്ങളും ചെറുതോടുകൾ മുഴുവൻ തന്നെ നികത്തി റോഡുകളാക്കി മാറ്റി. അങ്ങനെ മഴക്കാലത്ത് മഴവെള്ളം കെട്ടി നിൽക്കേണ്ടിയിരുന്ന സിംഹഭാഗം നമ്മൾ നികത്തി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. കാട് തന്നെ നമ്മൾ കയ്യേറി കാടിന്റെ വനത്തിന്റെ തോത് നമ്മൾ കുറച്ചു. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുമ്പ് കാലഘട്ടത്തിൽ 6 മണിക്കൂറോ 7 മണിക്കൂറോ കഴിഞ്ഞ് മാത്രം പ്രതലത്തിലേക്ക് വെള്ളം എത്തിയിരുന്നത്, ഇന്ന് മഴ പെയ്യുന്ന 1-2 മണിക്കൂറിനുള്ളിൽ അത് അറബിക്കടലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാക്കി. നാം തന്നെയാണ് ഈ വിപത്തിന് ഉത്തരവാദികൾ. ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. നിയമങ്ങളുടെ കൂട്ടമായ ലംഘനം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, പുഴയിലെ പല ഭാഗങ്ങളും ഗർത്തങ്ങളാക്കി മാറ്റി അനിയന്ത്രിതമായ അനധികൃതമായ മണലെടുപ്പ് മൂലം പുഴയുടെ പല ഭാഗങ്ങളും ഗർത്തങ്ങളായി. ചില ഭാഗങ്ങൾക്ക് മണൽ കൂടുന്നുണ്ട്. മണൽ കൂടിയ ഭാഗത്ത് നിന്ന് മണലുകളോ ചെളികളോ എടുത്ത് നമ്മൾ ഗർത്തങ്ങൾ നികത്തി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണുന്ന അപകടങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പുഴയിൽ ആള് വീണ് മരിക്കുന്ന സംഭവം നമുക്ക് കുറയ്ക്കാമായിരുന്നു. നമ്മൾ പുഴയുടെ അടിത്തട്ട് ക്രമമായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കിയിരുന്നെങ്കിൽ, സർക്കാരിന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ വർഷം ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പുഴകൾക്ക് വേണ്ടിയാണ്, അതേപോലെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സ്ഥലങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുമുണ്ട്. ശ്രീ TV രാജൻ, ഇത്തരത്തിൽ ഈ പുഴയുടെ തീര ശോഷണത്തിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ചില വിമർശനങ്ങൾ വരുന്നത്
പുഴയിൽ പണ്ട് മണൽവാരം അടക്കം അണൽവാരൽ അടക്കമുള്ള നടപടികൾ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ നിയമത്തിന്റെ ഒക്കെ വലിയ ശക്തമായ ഇടപെടൽ കാരണം അത് നടക്കുന്നില്ല മറ്റത് മണൽവാരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അടിത്തട്ട് വൃത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിലവിലില്ല എന്ന് പറയുന്നു അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് സർക്കാരിന്റെ ഒരു ഉത്തരവ് അനുസരിച്ച് 3,56,00,000 സിസ്റ്റം കുബിക് മീറ്റർ ചെളിയും പുഴയിൽ അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ എന്ന പേരിൽ മണലും മറ്റും നീക്കം ചെയ്യാനുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട് അതനുസരിച്ച് പ്രവർത്തനം നടന്നു വരുന്നുണ്ട് എല്ലാ പുഴകളിൽ നിന്നും മണലും ഇത്തരം മാലിന്യങ്ങൾ എന്ന പേരിൽ മണൽ തന്നെ നീക്കം ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രം മണലെടുക്കുന്നതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ മണൽ കൂടുതലുള്ളതായി തോന്നുന്നത് ഇത് സമയക്രമമായിട്ട് നമ്മൾ എവിടെയെല്ലാമാണോ ഇത്തരത്തിലെ പുഴയുടെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന ഭാഗങ്ങളുള്ളത് ആ ഭാഗത്തെ മണലും ചെളിയും നീക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവില്ലായിരുന്നു നമ്മൾ സത്യത്തിൽ പഴയ കാലഘട്ടത്തിൽ നമുക്ക് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മണൽ പുഴയിൽ നിന്നാണ് എടുത്തിരുന്നത് അത് സർക്കാർ നിയന്ത്രണം വന്നതോടുകൂടിയാണ് ഇതെല്ലാം തന്നെ ചില കുത്തകക്കാരുടെ കയ്യിലേക്ക് പാസുകൾ എത്തുകയും സാധാരണക്കാർക്ക് മണൽ കിട്ടാത്തൊരവസ്ഥയും വന്നത് ഒരു പക്ഷേ നമ്മളെ ഈ എംസാൻഡിന്റെ ലോബിയുടെ സ്വാധീനം കൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നിരോധനവും മറ്റും വന്നത് ശരിയായ പഠനം നടത്തി സെസ് അല്ലെങ്കിൽ CWRDM പോലുള്ള ശാസ്ത്രീയ സ്ഥാപനങ്ങൾ പഠനം നടത്തി എവിടെയാണോ മണലുള്ളത് അവിടെ നിന്ന് എടുക്കുന്നതിൽ ഇന്നും യാതൊരുവിധ നിയമത്തിന്റെ എതിർപ്പുകളും ഇല്ല പക്ഷെ അത്തരത്തിൽ പഠനങ്ങളൊന്നും നടത്താതെയാണ് ഇത്തരത്തിൽ അവിടെ മണൽ കൂടി ഇവിടെ മണൽ കൂടി എന്ന് പൊതുവെ നമ്മൾ പറയുന്നത് പക്ഷെ നമ്മള് ഈ അധികമുള്ള ഉയർന്ന സ്ഥലങ്ങളിലുള്ള മണലെടുത്തിട്ട് ഏറ്റവും താഴ്ന്ന ഗർത്തങ്ങളുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ പുഴയുടെ ഒഴുക്ക് സുഗമമാവും പുഴയുടെ അടിത്തട്ട് ഉയരും പഴയ കാലഘട്ടത്തിൽ മീൻ സീ ലെവൽ എന്ന രീതിയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടും പുഴയുടെ അടിത്തട്ടും ഒന്നായിരുന്നു ഒരേ ലെവലായിരുന്നു ഇന്ന് പുഴയിൽ മണലെടുത്ത് എടുത്ത് എടുത്ത് പുഴയുടെ അടിത്തട്ട് ഒരുപാട് താഴ്ന്നത് കൊണ്ടാണ് കടലിൽ നിന്ന് വെള്ളം ഇരച്ചു കയറി ഏതാണ്ട് ചില പുഴകളിൽ 35 കിലോമീറ്റർ ദൈർഘ്യം വരെ ഉപ്പുവെള്ളം എത്തുന്നുണ്ട് അത് ഈ അശാസ്ത്രീയമായിട്ട് മണലെടുത്തുകൊണ്ടാണ് അടിത്തട്ട് താഴ്ന്നത് അപ്പൊ നമ്മൾ പുഴയുടെ അടിത്തട്ട് പൊക്കിക്കൊണ്ടുവരികയാണെങ്കിൽ കടലാക്രമണത്തിന്റെ ഇത്തരത്തിലുള്ള വേലിയേറ്റത്തില് ഉപ്പുവെള്ളം കയറുന്നത് കുറയ്ക്കാൻ പറ്റും ശാസ്ത്രീയമായ നിശ്ചയദാർഢ്യത്തോടുകൂടിയ പ്രവർത്തനം വേണം അതില്ലാത്തതാണ് ഇന്ന് ഈ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമായത് ശ്രീ ടി വി രാജൻ അതോടൊപ്പം ഇത്തരത്തിൽ കാലവർഷം വരുമ്പോൾ പണ്ട് കാലങ്ങളിൽ കേരളം കാർഷിക വൃത്തിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുഴകളൊക്കെ നിറയും ഡാമുകൾ നിറയും പിന്നീട് വരൾച്ചയെ എങ്ങനെ അതിജീവിക്കാമെന്നുള്ള കൂടിയാലോചനകളാണ് പക്ഷേ ഇപ്പോൾ അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കരകവിഞ്ഞൊഴുകുന്ന പുഴ സംഹാര താണ്ഡവമാടുന്ന നദികൾ ഇത്തരത്തിൽ നേരെ ഒഴുക്ക് വെള്ളം മുഴുവൻ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ വരൾച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ 18 വെള്ളപ്പൊക്കം ഏറ്റവും വലിയ രൂക്ഷമായ വെള്ളപ്പൊക്കവും വന്നിട്ട് നദികൾ കവരഞ്ഞ് ഒഴുകിയിട്ട് എല്ലാം കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വരൾച്ച വന്നു നദിയിലെ വെള്ളത്തിന്റെ അടിത്തട്ട് ഒരു വളരെയധികം താഴ്ന്നു നദിയിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥ പോലെ വന്നു ഇന്ന് ഇത് നമ്മൾ പഴയ കാലഘട്ടത്തിൽ വനത്തിൽ തന്നെ പെയ്യുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനം ആഗിരണം ചെയ്യാൻ സാധിച്ചിരുന്നു കാരണം വലിയ മരങ്ങൾ അല്ലെങ്കിൽ കാട്ടിലെ മരങ്ങളുടെ ഇലകൾ വീണ് ചീഞ്ഞിട്ടുണ്ടാകുന്ന ആ ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം ആഗിരണം ചെയ്തിരുന്നു മാത്രമല്ല വലിയ മരങ്ങളിൽ ഉള്ളത് കൊണ്ട് ഒരു പേമാരി വന്നാൽ പോലും ഒരു 5 മിനിറ്റിന് ശേഷം മാത്രമേ അത് ചെറിയ തുള്ളികളായിട്ട് ഭൂമിയിൽ പതിച്ചിരുന്നുള്ളൂ ആദ്യത്തെ തുഞ്ചത്ത് പതിക്കുന്നത് വിഘടിച്ച് താഴോട്ട് വന്ന് വീണ്ടും വിഘടിച്ച് അടുത്ത ബ്രാഞ്ചിൽ വന്നു ഏറ്റവും അവസാനം എത്തുമ്പോഴേക്ക് വളരെ ചെറിയ തുള്ളികളായിരുന്നു അത് ആ ഭൂമിക്ക് തന്നെ ആഗിരണം ചെയ്യാമായിരുന്നു ഇനി ആഗിരണം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അല്പം ഒഴുകി വന്നു കഴിഞ്ഞാൽ പ്രദേശത്തുള്ള ചതുപ്പുകൾ വനത്തിലെ തന്നെ ചതുപ്പുകളിൽ ആഗിരണം ചെയ്യാമായിരുന്നു ലേക്ക് അവിടെ തന്നെയുള്ള വലിയ ഗർത്തങ്ങളിൽ ആഗിരണം ചെയ്യാമായിരുന്നു താഴ്വാരത്തേക്ക് വരുംതോറും അത് നമ്മുടെ കുളങ്ങളിലും മുമ്പ് തറവാടുകളൊക്കെ തന്നെ ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു ആ കുളങ്ങളിൽ ആകായിരുന്നു പൊതുകുളങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് കോഴിക്കോട് കണ്ടംകുളം അതേപോലെ തന്നെ ആനക്കുളം ഇതെല്ലാം തന്നെ കോർപ്പറേഷൻ തന്നെ നികത്തി കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ് ഇത് മാതൃകയാവേണ്ട ഭരണകൂടങ്ങൾ കുളങ്ങളും മറ്റും നികത്തി മറ്റുള്ളവർക്ക് നികത്താനുള്ള പ്രചോദനവും കൊടുത്തുകൊണ്ടാണ് നമ്മൾ നിവർത്തിക്കുന്നത് അപ്പം ആ മഴവെള്ളത്തെ മുമ്പ് സംഭരിക്കപ്പെട്ടിരുന്ന കുളങ്ങളും വയലുകളും ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 12 ലക്ഷം ഹെക്ടർ വയലുള്ളത് ഇന്ന് 1.5 ലക്ഷം ഹെക്ടറിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ആ വയലുകളിലൊക്കെ വെള്ളം കിട്ടുമ്പോൾ അന്ന് വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല വെള്ളം പല ഭാഗത്തേക്ക് ഒതുങ്ങി അതുമല്ല നദികളിൽ വേനലിലും വെള്ളം ഉണ്ടായിരുന്നു ഈ വയലുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഈ
പുറമ്പോക്കൽ കെട്ടി നിൽക്കുന്ന വെള്ളം വേനൽക്കാലത്ത് ഉറവുകളായിട്ട് നദികളിലേക്ക് വന്നിരുന്നു. ഇന്ന് നദികൾ മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഒരു നീർച്ചോല അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് ആയി മാറിയിരിക്കുകയാണ്. ഈ പുഴയിലെ കയ്യേറ്റം അതേപോലെ തന്നെ വെള്ളം നിൽക്കേണ്ട പ്രദേശങ്ങളെല്ലാം തന്നെ കോറി വേസ്റ്റുകളും മറ്റും ഇട്ട് അല്ലെങ്കിൽ മറ്റ് മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്ത് പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ വെള്ളത്തിന് നിൽക്കാൻ പറ്റാവുന്ന സാഹചര്യം ഇല്ലാതാവുകയാണ്. ആ സാഹചര്യം വീണ്ടും പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. വെള്ളത്തിന് നിൽക്കാവുന്ന വെള്ളം നിന്നിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഒരു ഒരു നയം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അത്തരം നയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇത്തരത്തിലുള്ള അതിവർഷത്തെ നേരിടാനാവൂ. ഇനി ഏതായാലും ന്യൂനമർദ്ദം വരുമ്പോൾ മാത്രമേ മഴ ഉണ്ടാവുക, പഴയ കാലത്തുള്ള മാതിരി മഴയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പം വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ വെള്ളം കെട്ടി നിന്നിരുന്ന പഴയ ചതുപ്പുകളും പഴയ വയലുകളും അതിന് വേണ്ടി സജ്ജമാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ നീർച്ചോലകൾ ഒഴുക്കിന് സജ്ജമാക്കണം. തോടുകൾ നമ്മൾ വൃത്തിയാക്കി ഒഴുകാനുള്ള സംവിധാനമാക്കണം. അതേപോലെ അതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സംവിധാനം വേണം. ഇങ്ങനെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഇന്ന് കാണുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. മാത്രമല്ല ഇന്നത്തെ അത്യാഹിതങ്ങളും അപകടങ്ങളും മരണങ്ങളും ഇല്ലാതാക്കാൻ പറ്റും. താങ്കളിലേക്ക് തിരികെ എത്താം. മഴയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ കൂടി തേടേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, കോട്ടയത്തെ സാഹചര്യം എങ്ങനെയാണ്? കോട്ടയത്ത് താരതമ്യേന മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രിയിലും അതുപോലെ തന്നെ ഇന്ന് പുലർച്ചയിലും കിട്ടിയ മഴയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരിയ ശമനം പലയിടങ്ങളിലും വെള്ളക്കെട്ടിനുണ്ടായിട്ടുണ്ട്. കോട്ടയത്തിൻ്റെ പടിഞ്ഞാറ് മേഖലകളിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ വെള്ളപ്പൊക്ക ഭീഷണി അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഭീഷണി നിലനിന്നിരുന്ന പല മേഖലകളിലെല്ലാം വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിഴക്കുനിന്ന് ഭാഗത്തു നിന്ന് വരുന്ന ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് വലിയ ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. മണിമലയാറ്റിലും അതുപോലെ തന്നെ മീനച്ചിലാറ്റിലും ജലനിരപ്പ് താഴുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട മേഖലകളിൽ ഇടവിട്ടുള്ള സമയങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് കാരണം ഈ വെള്ളക്കെട്ട് പടിഞ്ഞാറ് മേഖലകളിൽ വെള്ളക്കെട്ട് ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മേഖലകളിൽ ജനങ്ങൾ വിവിധ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കോട്ടയത്തെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറ് മേഖലയിലെ വെള്ളക്കെട്ട് മാത്രമാണ്. മറ്റൊന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏതാണ്ട് 44 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലാകെ തുറന്നിട്ടുള്ളത്. അതിൽ 37 എണ്ണവും കോട്ടയം താലൂക്കിൽ ആണ് തുറന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി താലൂക്കിൽ 4, മീനച്ചിലിൽ 3 ആണ് ക്യാമ്പുകളുടെ എണ്ണം ഉള്ളത്. 224 കുടുംബങ്ങളിലെ 660 പേർ ഇതോടകം തന്നെ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ എന്നുള്ളതാണ് കോട്ടയത്തിൻ്റെ സ്ഥിതിയെന്ന് ഇതോടകം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ളത് മണിക്കൂറുകളിൽ ശക്തമാവുകയാണെങ്കിൽ, മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാവാനുള്ള ഇടയുണ്ട് പടിഞ്ഞാറ് മേഖലകളിൽ. മറ്റു മേഖലകളിലൊന്നും ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കോട്ടയത്തു നിന്ന്. ശരി, കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. 2 ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. കണ്ണൂരും കാസർഗോഡും റെഡ് അലേർട്ട്, ബാക്കി 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം 2 അതിഥികൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ജെയിൻ എന്നെ കൂടി ചേരുകയാണ്. ശ്രീ ജെയിൻ, വലിയ രീതിയിലാണ് കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരദേശ മേഖലയാകെ ദുരിതപ്പെയ്ത്തിൽ ആകെ കഷ്ടപ്പെട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നതാണ്. പലയിടങ്ങളിലും വെള്ളം കയറി വീടുകളിലടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പാടിലേക്ക് പോകുന്നത് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് വിമർശനം. കടൽ ഭിത്തി ഉൾപ്പെടെ കാലവർഷം എത്തുന്നതിന് മുൻപ് പൂർത്തീകരിക്കാത്തതാണ് ഇത്തരത്തിൽ കടൽക്ഷോഭങ്ങൾക്ക് തീരദേശവാസികൾ ഇരയാകേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. നമ്മളിന്ന് കണ്ണമാലിയിലടക്കമുള്ള പ്രതിഷേധം കണ്ടതാണ്. ചെല്ലാനം, കണ്ണമാലി പ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം, കടൽ വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എറണാകുളം ജില്ലയിലെ കടൽക്ഷോഭത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായ ഗുരുതരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
അതായത് പൂർവ്വ മൺസൂൺ പൂർവ്വ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രവർത്തന രൂപീകരണം നടന്നിട്ടില്ല. അതിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ചെലാനം മോഡൽ, ചെലാനം മോഡൽ കുറേയും കൂടി ശാസ്ത്രീയമായിരുന്നു. നമ്പാടുകൾ സ്ഥാപിക്കുക വഴി പഴയ പോലെ കടൽ കയറ്റം ഉണ്ടായിരുന്നില്ല. അതേസമയം നായരമ്പലം അടക്കമുള്ള വൈപ്പിങ്ങരുടെ തീരപ്രദേശങ്ങളിൽ റോഡ് വരെ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ട്. നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക, സുനാമിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച പ്രദേശത്ത് വരെ കടൽ കയറ്റം അതിരൂക്ഷമാണ്. നായരമ്പലത്തിൽ പുതുതായി രൂപം കൊണ്ട് അപ്പോ പുലിമുട്ട് സ്ഥാപിക്കണമെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും പുലിമുട്ട് പഴയ രീതിയിലുള്ള പുലിമുട്ടല്ല ഇത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. 10-20-30 മീറ്ററോളം നീളത്തിലുള്ള പുലിമുട്ടുകളാണ് പണ്ട് കാലങ്ങളിൽ ഈ കടലിൽ ഉണ്ടായിരുന്നത്. അതുപോലുള്ള പുലിമുട്ടുകളല്ല ഇപ്പോൾ സ്ഥാപിക്കുന്ന, വളരെ ലഘുവായ ചെറുതായ പുലിമുട്ടുകളാണ് സ്ഥാപിക്കുന്നത്. അത് തിരമാലയെ എടുക്കുന്നതിന് അത് സാധ്യമല്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഇപ്പോ നേരത്തെ തന്നെ മൺസൂൺ മുമ്പ് തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തിൽ ഗുരുതരമായ വീഴ്ച. ശ്രീജയൻ, കടലോരവാസികൾ എപ്പോഴും ഉന്നയിക്കുന്ന ആവശ്യവും ഇതന്നെയാണ്, ഒരു സ്ഥായിയായ പരിഹാരമാണ് വേണ്ടത്, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ് വേണ്ടത്. തൽക്കാലം ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി വന്ന് സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയുന്നു, പോകുന്നു, പിന്നീട് അവരെ ഒന്നും ആ വഴിക്ക് കാണുന്നേയില്ല. വീണ്ടും ഇത്തരത്തിൽ കാലവർഷം സജീവമാകുമ്പോൾ അല്ലെങ്കിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴൊക്കെ അതിനിരയാകുന്നത് തീരദേശവാസികളാണ്. അവർക്ക് അവരുടെ നിത്യ ചെലവ് പോലും കടലിൽ പോയാണ് കിട്ടുന്നത്. അതുപോലും മുടങ്ങിക്കൊണ്ട് ആഴ്ചകളും മാസങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന നിത്യ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. കടൽ ഭിത്തി നിർമ്മാണം ഒന്നുകൊണ്ട് മാത്രം തീരദേശവാസികളുടെ ഈ ഒരു പ്രശ്നത്തിന് വലിയ രീതിയിലെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? കാരണം സർക്കാർ അധികൃതരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മറു ചോദ്യം എന്ന് പറയുന്നത് കടലിൽ നിന്നും ഇത്ര കിലോമീറ്റർ ദൂരം മാത്രമേ നിർമ്മാണ പ്രവർത്തികൾ പാടുള്ളൂ എന്ന് പറയുമ്പോഴും തീരദേശവാസികൾ അത് വിട്ട് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അവർ തീരദേശത്തു തന്നെ വീട് വെച്ച് താമസിക്കുന്നതാണ്. ഇത്തരത്തിൽ എല്ലാ കാലവർഷം ഉണ്ടാകുമ്പോഴും കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴും ഇവർ ഇരകളാകുന്നതിന് കാരണം പുനരധിവാസത്തിന് ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ആ വിമർശനത്തിൽ കാര്യമില്ല. ഇവിടെ ഇവർ ഫ്ലാറ്റ് നിർമ്മിച്ച് ഇവരെ മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ പണിയെടുക്കാൻ സാധ്യമാകും എന്നുള്ളത് ഒരു സമസ്യയാണ്. ഇതുവരെ മറുപടി കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമാണ്. അവര് കടപ്പുറത്തുനിന്നവരെ പറിച്ചു നട്ടാൽ എന്ത് ജോലിക്കാണ് പോകാൻ കഴിയുന്നത്? ആ ജോലി ഏത് തരത്തിലുള്ള ജോലി ആയിരിക്കും എന്ന് മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഫ്ളാറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലതവണ ചർച്ച ചെയ്യപ്പെട്ടാണ്. ഫ്ളാറ്റുകൾ നിർമ്മിക്കുമ്പോൾ അവർക്ക് വല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുറ്റം പോലും ഇല്ല, ഒരു സ്പേസ് പോലും നൽകപ്പെടുന്നില്ല എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ഈ ഫ്ളാറ്റുകൾ കൊടുത്തുള്ള സുനാമി ഫ്ളാറ്റുകൾ കൊടുത്ത ചില സ്ഥലങ്ങളുണ്ട്, അവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 650 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ ഒരു ഹാള് ആണ് ഈ ഒരു കുടുംബത്തിന് വേണ്ടി തിരിച്ച് മുറികളാക്കി മാറ്റി നൽകിയിട്ടുള്ളത്. അപ്പോ പര്യാപ്തമായ രീതിയിൽ ഒരു ഫ്ളാറ്റ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ തരത്തിലുള്ള ഫ്ളാറ്റ് പോലും നൽകിയിട്ടില്ല. അത് തന്നെ പരാജിതമായിരുന്നു. ഇപ്പൊ നായരമ്പലം ഭാഗത്താണെങ്കിലും മെടവനക്കാട് ഭാഗത്താണെങ്കിലും പല സ്ഥലങ്ങളിലും സുനാമി ഫ്ളാറ്റുകളുണ്ട്. ആ സുനാമി ഫ്ളാറ്റുകൾ സന്ദർശിച്ചാൽ അത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുന്നത്. പിന്നെ എങ്ങനെ ആളുകൾ കടപ്പുറം വിട്ട് പോകും? അവരെ സംബന്ധിച്ചിടത്തോളം, അവർ കടലിൽ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ ജീവന ഉപാധി നഷ്ടപ്പെടുത്തണമെന്നാണ് ഈ പറയുന്നത്. അവര് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവസിപ്പിക്കാൻ തയ്യാറാണ്. പുനരധിവസിക്കാൻ അവർ ഏത് കാലത്തും കഷ്ടകാലത്തിൽ കഴിയാനായിട്ട് ഒരാളും ആഗ്രഹിക്കില്ല.